ഇനി ഇത്തരം കലോത്സവങ്ങൾക്കില്ല എന്ന് തീരുമാനത്തിലേക്ക് എത്തി. ഒരാളെ തന്നെ മനഃപൂർവ്വം തേജാവധം ചെയ്യുന്ന, അയാളുടെ ജാതി വിളിച്ച് തേജാവധം ചെയ്യുന്ന, ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അതിയായ സങ്കടമുണ്ട് എനിക്ക്, അതിൽ ദോഷമുണ്ട്, സത്യമായിട്ട് ദോഷമുണ്ട്. ദാഹിച്ചു വലഞ്ഞു നടക്കുമ്പോൾ പച്ചവെള്ളം കിട്ടിയാലും അമൃതിനു തുല്യമാണ്. അനുഭവിച്ചിട്ടുണ്ടോ? നല്ല ചൂടുള്ള സമയത്തൊക്കെ ഒന്നും കഴിക്കാനില്ലാതെ വിശന്നിരിക്കുമ്പോൾ വെറും ചോറ് കിട്ടിയാൽ പോലും നമുക്കത് വലിയ സ്വാദായിട്ട് കഴിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും പേര് വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് കലോത്സവത്തിന്റെ പേരിൽ, പഴയടം മോഹനൻ നമ്പൂതിരി എന്നുള്ള പേര്. മറ്റൊന്ന് പ്രദീഷ് വിശ്വനാഥ് എന്ന് പറഞ്ഞ ഹിന്ദുത്വവാദി, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നു, കുഴിമന്തി ഒന്നും കഴിക്കരുത്, അറബി ഫുഡ് ആയതുകൊണ്ട് കുഴിമന്തി കഴിക്കരുത്, ഹലാൽ ഫുഡ്. അപ്പൊ ഭക്ഷണത്തിന്റെ പേരിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാല് ജാതി മതം. കുറെ നാളുകളായിട്ട് പഴയടം തന്നെയാണ് കലോത്സവ വേദിയിൽ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുക. അന്നൊന്നും ഇല്ലാത്തൊരു പ്രശ്നം ഇന്ന് വെജിറ്റേറിയൻ എന്നുള്ളൊരു പേരിൽ, അല്ലെങ്കിൽ നോൺ വെജ് കൊടുക്കണം എന്നുള്ള പേരിൽ, പഴയടത്തിന്റെ ബ്രാഹ്മണനാണ് അല്ലെങ്കിൽ ജാതിപരമായിട്ടൊക്കെ പഴയടത്തിനെയൊക്കെ ആക്രമിക്കുന്ന കണ്ടു. ഈ പഴയടം നമ്പൂതിരി എന്ന് പറയുന്ന വ്യക്തി ഒരു ബ്രാൻഡാണ്, ഞാൻ അദ്ദേഹത്തിന്റെ ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ. അദ്ദേഹം ഒരു ബ്രാൻഡാണ്, എല്ലാവർക്കും അറിയാം പഴയടത്തിന്റെ പേര്, അവിടെ ഇവിടെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നാണ് കൂടുതൽ അത് വലിയ രീതിയിൽ കേൾക്കുന്നത്. ഇപ്പൊ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റ് കൊച്ചിയിലുണ്ട്. സാധാരണക്കാർക്ക് പോയി കഴിക്കാൻ, എപ്പോഴും പോയി കഴിക്കാനൊന്നും പറ്റത്തില്ല. സാധാരണ റെസ്റ്റോറൻറ്റുകളേക്കാൾ കൂടുതൽ പണം കൊടുത്തിട്ട് വേണം ഈ ഷെഫ് പിള്ളയുടെയൊക്കെ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കാൻ, അല്ലേ? അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ബ്രാൻഡ് വാല്യൂ കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ഈ പഴയടം പോലുള്ള ബ്രാൻഡ് വാല്യൂ ഉള്ള വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ സാധാരണക്കാരന്. ഇപ്പോൾ ഒരു കൂലിപ്പണിക്കാരനായ ഒരു വ്യക്തിക്കൊന്നും ഈ പഴയടത്തിൻ്റെ ഫുഡ് മകളുടെ കല്യാണത്തിന് കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പം സാധാരണക്കാർക്ക് ഭക്ഷണം കിട്ടുന്ന ഒരേർപ്പാടായിരുന്നു ഈ കലോത്സവത്തിൽ. കലോത്സവത്തിൽ പഴയത്തിൻ്റെ ഫുഡ് കഴിക്കുക. അപ്പം ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഫുഡ് കിട്ടുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. ഈ പ്രാവശ്യമൊക്കെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിയിലാണ് കലോത്സവം കൊണ്ടുപോയി, എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്നു. ഒന്നുമില്ലേലും നമ്മുടെ കേരളത്തിൽ കുഴിമന്തിയൊക്കെ കഴിച്ചിട്ട് ആൾക്കാർ മരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഴിമന്തിയുടെ കാര്യം പറയാം, അത് ഈ അറബിക് ഫുഡായതുകൊണ്ടല്ല, ഇത് സ്റ്റോർ ചെയ്യുന്നതിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ ഇത് ക്ലീനിങ് ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ മാംസം കൊള്ളാത്തതുകൊണ്ട്, മയണേസിൻ്റെ പ്രശ്നം, ഇങ്ങനെ പലതരത്തിൽ പ്രശ്നമുണ്ട്. ഇത് ചെക്ക് ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ട്, ഇതൊക്കെ കൊണ്ടാണ് ഈ മരണങ്ങളുണ്ടാകും. അല്ലാതെ ഈ ഫുഡ് കൊണ്ടല്ല, ഈ അറബിക് ഫുഡായതുകൊണ്ടല്ല, അല്ലെങ്കിൽ ഹലാൽ ഫുഡ് എന്ന് പറയുന്നതുകൊണ്ടല്ല, അല്ലെങ്കിൽ പഴയടത്തിൻ്റെ നമ്പൂതിരി ഫുഡ് കൊണ്ടല്ല, ഈ പഴയടത്തിൻ്റെ ഫുഡാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തത്, ഇവിടെ പക്ഷവിഷവാദം ഒന്നും ഉണ്ടായില്ല, നല്ല ഫുഡാണ് അവിടെ കുട്ടികൾക്ക് കിട്ടിയത്, കഴിച്ചവരൊക്കെ അഭിപ്രായം പറയുന്നത് കേട്ടു, നല്ല ഫുഡാണെന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പം എന്തിനു വേണ്ടിയാണ് ഈ വിവാദം? ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ പേരിൽ ഒക്കെ വിവാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പഴയടം ഇന്നിപ്പം അദ്ദേഹം മനസ്സുമടിച്ച് പോയി, ഒരു മനുഷ്യൻ്റെ അത് മനസ്സുമടിച്ച് പോയി. ഈ ടെൻഡർ കിട്ടുന്ന എങ്ങനെയെന്നറിയ ഗവൺമെൻറ്റിൻ്റെ, ഈ പഴയടത്തിനെ വിളിച്ചിട്ട് മുഖ്യമന്ത്രിയോ അല്ലെന്നുണ്ടെങ്കിൽ മന്ത്രിമാരെ വിളിച്ചിട്ട് തോളെ കൈയിട്ടിട്ട് നിങ്ങൾ ഇവിടെ കലോത്സവത്തിന് ഫുഡ് കൊടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ടല്ല അദ്ദേഹത്തിന് ഇവിടെ ടെൻഡർ കിട്ടുന്നത്. ഏറ്റവും കുറവ് പണം അല്ലെങ്കിൽ ടെൻഡർ എമൗണ്ട് കൊടുക്കുന്ന ഒരാൾക്ക് അത് ഗവൺമെൻറ് ടെൻഡർ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ പഴയടത്തിന് കിട്ടി, നാളെ നിങ്ങൾക്ക് വേറൊരാൾക്ക് കൊണ്ട് കൊടുക്കാം, അവർക്കും കിട്ടും. അതിനു പകരം ഇവിടെ ബ്രാഹ്മണന്റെ മേൽക്കോയ്മയാണ്, അല്ലെങ്കിൽ അടുക്കളയിലെ ജാതി വിവേചനമാണ് എന്നുള്ള രീതിയിലൊന്നും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇടുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ അരുൺകുമാർ എന്ന് പറയുന്ന ഒരു 24 ന്യൂസിലെ ഒരു മാധ്യമപ്രവർത്തകൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ജാതി പ്രവർത്തിക്കുന്നത് ശുദ്ധി അശുദ്ധി ബോധ്യങ്ങളിലൂടെയാണ്, ചിലപ്പോഴൊക്കെ അത് വേഷം മാറി സുരക്ഷിത വെജിറ്റേറിയൻ ഭക്ഷണം എന്ന രൂപത്തിൽ എത്താറുണ്ട്. ഭൂരിപക്ഷം കുട്ടികളും നോൺ വെജായ കലോത്സവത്തിൽ ഈ വെജിറ്റേറിയൻ ഫണ്ടമെന്റലിസം ജാതി വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു വലിയ രീതിയിൽ ഇത് എഴുതിയിട്ടുണ്ട്. ഞാൻ അത് പോസ്റ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കൂടുതൽ വായിക്കുന്നതിൻ്റെ കാര്യമൊന്നുമില്ല, എനിക്ക് അതിനോട് വലിയ താല്പര്യം തോന്നില്ല, അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ വായിക്കാം. അപ്പം ഇങ്ങനെ അഭിപ്രായത്തിൻ്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം നാളെ നമ്മൾ ഈ കലോത്സവത്തിന് മാംസാഹാരം ഏർപ്പെടുത്തി എന്ന് വിചാരിക്കാം. ഇപ്പം എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ വെജിറ്റേറിയൻ ഫുഡ്. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് വെജിറ്റേറിയൻ ഫുഡ് ഇഷ്ടമുള്ള ആളൊന്നുമല്ല, എനിക്ക് ഈ ഊണിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു നോൺ വെജ് വേണം, മീൻ വറുത്തതോ അല്ലെങ്കിൽ ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ കലോത്സവം പോലുള്ള ഇടങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ സ്പോർട്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പലയിടത്തും പോകാൻ നേരത്ത് നേരെ വിവേ നമുക്ക് ഭക്ഷണം പോലും കിട്ടില്ല. ഇവിടെ നമുക്ക് നല്ലൊരു ഊണ് കിട്ടുന്നു, പായസം അടക്കം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഹമ്മദ് റിയാസും ശിവൻകുട്ടിയും മന്ത്രിയൊക്കെ ഇരുന്ന് കഴിക്കുന്ന കണ്ടുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അവിടെ പോയി കഴിച്ച ഒരാളൊന്നുമല്ല. അപ്പം ലാവിഷായിട്ട് കുട്ടികൾക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണം കിട്ടുന്നു, നല്ല ക്വാളിറ്റി ഭക്ഷണം കിട്ടുന്നുണ്ട്. ഈ പഴയം പോലുള്ള ബ്രാൻഡ് ആയ വ്യക്തിയുടെ ഭക്ഷണം നമുക്ക് അവിടെ കഴിക്കാൻ പറ്റുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്, ബ്രാൻഡായിട്ടുള്ള വ്യക്തിയുടെ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്. പുറത്തു പോയി നമ്മൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ കൊടുത്താലും നമുക്ക് കിട്ടാത്ത പല സാധനങ്ങളും നമുക്ക് അവിടെ കഴിക്കാൻ കിട്ടുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്, ഒരു ഗവൺമെൻറ് അതുപോലെ ഒരു വ്യക്തിയിൽ നിന്നും അല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റിയിൽ ഇതുപോലുള്ള കലോത്സവങ്ങളിൽ കുട്ടികൾക്കും അധ്യാപകർക്കും അവിടെ വന്നിരിക്കുന്നവർക്കും എല്ലാം ഭക്ഷണം നൽകുന്നു എന്നുള്ളത് നല്ല കാര്യമല്ലേ? അതിനിടയിലേക്ക് എന്തിനാണ് നമ്മൾ ഇത്ര മാത്രം ഒരു കുത്തിത്തിരി പോയത്? ഇപ്പം നാളെ അടുത്ത ഒരു സമയത്ത് ഇപ്പം ഇതിനകത്തോട്ട്
ഈ നോൺ വെജിറ്റേറിയൻ എന്നുള്ള രീതിയിലേക്ക് വരുന്നു എന്ന് കരുതുക. അപ്പം ഈ അരുൺകുമാറിന്റെ പോസ്റ്റിന് താഴെ ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കാണാം, ചിലർ ചോദിക്കുന്നുണ്ട് ബീഫ് വേണോ, ബീഫ് വേണം, അതുമ്പോൾ ചിലർക്ക് ബീഫ് പറ്റത്തില്ല, കോഴിയിറച്ചി തിന്നാത്ത ആൾക്കാരുണ്ട് ഈ ശാരീരിക പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ മീൻ തിന്നാത്ത ആൾക്കാരുണ്ട്, ചെറിയ മീൻ തിന്നാത്ത ആൾക്കാരുണ്ട്, വലിയ മീൻ തിന്നുന്ന ആൾക്കാരുണ്ട്, വലിയ മീൻ തിന്നാത്ത ആൾക്കാരുണ്ട്, ചെറിയ മീൻ തിന്നുന്ന ആൾക്കാരുണ്ട്, മുട്ട തിന്നുന്ന ആൾക്കാരുണ്ട്, മുട്ട തിന്നാത്ത ആൾക്കാരുണ്ട്, അല്ലെ, പന്നിയിറച്ചി തിന്നുന്ന ആൾക്കാരുണ്ട്, പന്നിയിറച്ചി തിന്നാത്ത ആൾക്കാരുണ്ട്, ഹലാൽ തിന്നുന്നവരുണ്ട്, ഹലാൽ തിന്നാത്തവരുണ്ട്, ബീഫ്, പോത്ത്, കാള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പിന്നെ വരും. അതിൽ നല്ലതാണ് ആർക്കും ഒരു പ്രശ്നമില്ലാതെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതി, ഞാൻ അത് അങ്ങനെയാണ് എഴുതുന്നത്, ഇത് എല്ലാവർക്കും കഴിച്ചൂടെ. ഈ ഒരു വെയിറ്റ് ചെയ്യുന്ന ഫുഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കഴിക്കാം, നമ്മളുടെ കുട്ടിയുടെ പരിപാടി കാണാൻ വരുന്നു, അതിനുശേഷം ഭക്ഷണം കഴിക്കാനൊരു ഇടം കിട്ടുന്നു, ഒരു ബ്രാൻഡ് നല്ല ഭക്ഷണം നല്ല രുചിയോടെ ഭക്ഷണം കിട്ടുന്നു, നമ്മളത് കഴിക്കുന്നു, അതൊരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പം ഇതിനിടയിലേക്ക് ഇങ്ങനെ മതം കുത്തിക്കയറ്റി അനാവശ്യമായിട്ട് വിവാദം ഉണ്ടാക്കി ഒരാളെ താണ്ട് ഇപ്പം മനസ്സ് മടിച്ച് ഒരാൾ പോകുന്നു. ഈ അരുൺ കുമാറിൻ്റെ പോസ്റ്റിൽ വളരെ വ്യക്തമായ ഒരു കമൻറ്റ് ഞാൻ കാണുകയുണ്ടായി, ഹലാൽ ടീംസിനും നോൺ ഹലാൽ ടീംസിനും സസ്യാഹരിക്കും മാംസാഹരിക്കും, പോർക്ക് മാത്രം കഴിക്കാത്തവർക്കും ബീഫ് മാത്രം കഴിക്കാത്തവർക്കും തുടങ്ങി എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ ചോറും കറികളും തന്നെയാണ് നല്ലത്, ഭക്ഷ്യവിഷബാധ ഉണ്ടാകാതിരിക്കാനും ഇതുതന്നെയാണ് ഉത്തമം. പിന്നെ 16 വർഷമായി പഴയടം തന്നെയാണ് കലോത്സവത്തിന് സദ്യ ഒരുക്കുന്നത്, ഇത്തവണയും പഴയടത്തെ ഇത് ഏൽപ്പിച്ചത് സർക്കാരാണ്, അതുകൊണ്ട് തന്നെ അയാളുടെ പോട്ടയിട്ട് വ്യക്തിഹത്യ നടത്തുന്നത് ചെറ്റത്തരമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും അത് ചിത്രത്തരമായിപ്പോയി, അരുൺകുമാറിനെ പോലുള്ള ഒരാൾ ഇങ്ങനെ ചെയ്തത് എന്തിനു വേണ്ടി. ഇനി പ്രതീഷ് വിശ്വനാഥ് എന്ന് പറയുന്ന ഒരു ഹിന്ദുത്വവാദി എഴുതിയ ഒരു പോസ്റ്റാണ്, ഷവർമ കുഴിമന്തി എന്നീ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന അറബി ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, കേരളത്തിൻ്റെ തനത് ഭക്ഷണ ശൈലിയിലേക്ക് തിരിച്ചു പോവുക, നിങ്ങളുടെ പ്രദേശത്ത് സ്വാദിഷ്ടവും ആരോഗ്യകരവുമായ ഭക്ഷണം വിളമ്പുന്ന ഹലാലല്ലാത്ത ഹോട്ടലുകൾ ഞങ്ങളെ അറിയിക്കുക, ഞങ്ങൾ ഒരു ഡയറക്ടറി പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ഹോട്ടലിൻ്റെ പേര്, ഉടമയുടെ പേര്, ലൊക്കേഷൻ, ജില്ല, ഹോട്ടലിൻ്റെ ഫോട്ടോ, കോണ്ടാക്ട് നമ്പർ എന്നിവ ഹിന്ദു സേവാ കേന്ദ്രത്തിൽ വിളിച്ചറിയിക്കുക. അപ്പം ഈ രണ്ട് തരത്തിലുള്ള പോസ്റ്റ് നമ്മൾ ആലോചിക്കുക, അനാവശ്യമായിട്ട് വിവാദങ്ങളുണ്ടാക്കി ഭക്ഷണമെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നൊരു ഭക്ഷണം തന്നെയായിരുന്നു അത്. അപ്പോൾ അനാവശ്യ ഒരു വിവാദം ഉണ്ടാക്കി, കഴിഞ്ഞ 16 കൊല്ലമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഭക്ഷണത്തെ, അല്ലെങ്കിൽ ഒരാൾ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി വലിയ രീതിയിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയത് എനിക്ക് മനസ്സിലായി, 1 കോടിയോളം കുട്ടികൾക്ക് 16 വർഷമായിട്ട് ഭക്ഷണം നൽകിയെന്ന് അദ്ദേഹം പറയും. ഇതൊന്നും ചെയ്യേണ്ട കാര്യം ഈ പഴയടത്തിന് പോലുള്ള ആൾക്കാർക്ക് ഇല്ല, വെറുതെ ഇരുന്ന് ഒരു റെസ്റ്റോറൻ്റ് ഇട്ടിട്ട് എത്ര രൂപ പറഞ്ഞാലും കിട്ടുന്ന ഒരാളാണ് പഴയടം മോഹനൻ നമ്പൂതിരി എന്ന് പറയുന്ന വ്യക്തി. ഈ നമ്പൂതിരി എന്ന് എടുത്തു പറയാൻ കാരണം എന്തറിയോ, ചില സമയങ്ങളിൽ ഈ ജാതിയുടെ വാല് ഒരു ബാധ്യതയായി നിൽക്കുന്നുണ്ട് ഈ മുന്നോക്ക ജാതിയിൽപ്പെടുന്ന ഒരാൾ. ഞാൻ ആ ജാതിയിൽപ്പെടുന്ന ആളൊന്നും അല്ല, എന്നാലും ഞാൻ പറയാം, എൻ്റെ സുഹൃത്തുക്കളൊക്കെയുണ്ട് നായന്മാർ അല്ലെങ്കിൽ നമ്പൂതിരിമാർ, ഗവൺമെൻറ് സർവീസിൽ ജോലി കിട്ടാൻ കഷ്ടപ്പെടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ജനറൽ കാറ്റഗറി ആയതുകൊണ്ട്. സത്യസന്ധമായിട്ട് ഈ PSC മാർക്ക് അല്ലെങ്കിൽ നെറ്റ് പോലുള്ള എക്സാം അങ്ങനെ ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടുന്ന ചില, ഈ പറയുന്ന പോലെ ഈ നായന്മാർ നമ്പൂതിരി എന്നൊക്കെ ഈ വാലുള്ള ആൾക്കാരെല്ലാം ധനികന്മാരൊന്നുമല്ല, എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്, ധനികന്മാരൊന്നുമില്ല, വീട് ചോറ് നിൽക്കുന്ന വീടുള്ളവരുണ്ട്, പ്രാരാബ്ദമുള്ളവരുണ്ട്, വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളിലും നമ്മൾ ജാതി കുത്തിത്തേറ്റി അല്ലെങ്കിൽ ഇങ്ങനെ പൊതുവായി ആക്ഷേപിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, ഭക്ഷണം എന്ന് പറയുന്നത് ജീവൻ നിലനിർത്താനുള്ളതാണ്, അതിനെ നമ്മൾ ബഹുമാനിക്കാൻ ശ്രമിക്കുക, ഭക്ഷണത്തിലേക്ക് കഴിയുന്നത് മതത്തെ കുത്തി ഇറക്കാതിരിക്കാൻ ശ്രമിക്കുക. കുറച്ച് നാൾ ആരെങ്കിലും പിടിച്ചൊന്ന് പൂട്ടിയിട്ടാൽ ഭക്ഷണം കിട്ടാതെ അലഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കൈ കിട്ടുന്നതെടുത്ത് തിന്നും, അത്രയേ ഉള്ളൂ ഭക്ഷണം എന്ന് പറയുന്നത് അതാണ്. അപ്പം ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ട് മാത്രം കരുതുക, എല്ലാവർക്കും മനസ്സിലായെന്ന് കേൾക്കുന്നു.